ഹായ് ഫ്രണ്ട്സ്, ബ്രേക്കിംഗ് ദ ഫോർത്ത് വോൾ വിത്ത് AJയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൽ ഒരു പ്രത്യേക സെഗ്മെൻറ്റായിട്ട് ആന്തോളജി സീരീസ് നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആന്തോളജി സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയും മനസ്സിലാകാത്തവർ എൻ്റെ ലവ് ഡെത്ത് പ്ലസ് റോബോട്ട് എന്ന പ്ലേലിസ്റ്റ് വാച്ച് ചെയ്യുക. സോ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് FX സ്റ്റുഡിയോയിൽ 2016 മുതൽ പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ഒരു ലിമിറ്റഡ് ട്രൂ ക്രൈം സീരീസായ അമേരിക്കൻ ക്രൈം സ്റ്റോറിയാണ്. അമേരിക്കൻ ക്രൈം സ്റ്റോറി അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ നടന്നിട്ടുള്ള പല ഹീനകൃത്യങ്ങളുടെ ഒരു ദൃശ്യാവിഷ്കാരമാണ്. ഇത് ഒരു ട്രൂ ക്രൈം യോണറിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഇത് എടുത്തിരിക്കുന്നത് ആ ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ട് വന്നിട്ടുള്ള പല പല ന്യൂസ് റിപ്പോർട്ടുകൾ, അതിനെ ബേസ് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റുകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു അവലംബിച്ച ദൃശ്യാവിഷ്കാരമാണ്. അമേരിക്കൻ ക്രൈം സ്റ്റോറി എന്ന് പറയുന്നത് തന്നെ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ കീഴിൽ വരികയാണ്. അതിൻ്റെ പ്രീവിയസ് ഇൻസ്റ്റാൾമെൻ്റായ അമേരിക്കൻ ഹൊറർ സ്റ്റോറി ചിലപ്പോൾ നിങ്ങൾക്ക് പരിചിതമായിരിക്കും. അതിനകത്ത് വന്നിരിക്കുന്ന സെയിം അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇതിൻ്റെയും പിന്നിൽ. ഇൻഫാക്റ്റ് അമേരിക്കൻ ഹൊറർ സ്റ്റോറിയിലുള്ള പല ആക്ടേഴ്സും അമേരിക്കൻ ക്രൈം സ്റ്റോറിയിലും വരുന്നുണ്ട്. 48 മിനിറ്റ് ദൈർഘ്യമുള്ള 10ഓളം എപ്പിസോഡാണ് ഒരു സീസണിൽ വരുന്നത്. ഓരോ സീസണിലും അമേരിക്കൻ ചരിത്രത്തെ പിടിച്ചു കുലുക്കിയ ക്രൈം ഇൻസിഡൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ആശയം എന്ന് പറയുന്നത്, നമുക്ക് പൊതുവെ ഒരു ക്രൈം നടന്നാൽ അല്ലെങ്കിൽ കുറ്റം ചെയ്താൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നൊരു ചൊല്ലുണ്ട്. ഒരുമാതിരിപ്പെട്ട സിനിമകളിലെല്ലാം നമുക്കത് കാണാനും സാധിക്കും. എന്നാൽ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ആക്ച്വലായിട്ട് ക്രൈം ആരാണ് കമ്മിറ്റ് ചെയ്തത്, അവർ നടത്തിയ ക്രൈമിനനുസരിച്ചിട്ടുള്ള മാഗ്നിറ്റ്യൂഡിലുള്ള ശിക്ഷയാണോ അവർക്ക് കിട്ടിയിട്ടുള്ളത്, ഇതിനകത്ത് വിക്ടിമൈസ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ട നീതിപീഠത്തിൽ നിന്ന് ലഭിച്ചുവോ, അങ്ങനെ ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ഇൻഫാക്റ്റ് ഇത് ശരിക്കും നടന്ന സംഭവങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടുള്ളതാണ്. റിയൽ ഇൻസിഡൻറ്റ് അങ്ങനെ തന്നെ കാണിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കൃത്യങ്ങളിലെല്ലാം തന്നെ മീഡിയ ഇൻവോൾവ് ആയി അതൊരു വമ്പൻ സംഭവമാക്കി. ഇറ്റ്സ് ലൈക്ക് എ മീഡിയ സർക്കസ്. അത് നീതിശാസ്ത്രത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വിരോധാഭാസമായിട്ട് കാണിക്കുന്നു. അതും ഇതിനകത്ത് വരുന്ന ഒരു പാരലൽ ആശയം കൂടിയാണ്. ആഖ്യാന ശൈലിയുടെ വ്യത്യസ്തത കൊണ്ടും ഇതിനകത്ത് അഭിനയിക്കുന്ന ഹൈ പ്രൊഫൈൽ ആക്ടേഴ്സും അത് റിയൽ ടൈം ആൾക്കാരുമായിട്ടുള്ള അവരുടെ സിമിലാരിറ്റി, അതിൻ്റെ മേക്കപ്പ്, ആ സെറ്റപ്പ്, ഇതെല്ലാത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടും അമേരിക്കൻ ക്രൈം സ്റ്റോറി ഒരു വേറിട്ട അനുഭവമായിരിക്കും നിങ്ങൾക്ക് നൽകുക. സോ ഐ ആം റെക്കമെൻഡിങ് ദിസ് സീരീസ് ടു യു. ഞാൻ ഓരോ സീസണും ഓരോ വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഞാൻ നിങ്ങളധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് വീഡിയോ, ഫസ്റ്റ് സീസൺ.